സർക്കാർ അല്ലിത് കൊള്ളക്കാരാണെന്ന് യുഡിഎഫ് വടക്കൻചേരി മണ്ഡലം കമ്മിറ്റി. യുഡിഎഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്രയ്ക്ക് വടക്കൻചേരിയിൽ സ്വീകരണം നൽകി. വടക്കഞ്ചേരി ടൗണിലെ സ്വീകരണ യോഗത്തിൽ കെ ഡി പി സംസ്ഥാന സെക്രട്ടറി സുരേഷ് വേലായുധൻ പദയാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. നമുക്കറിയാം, കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ കമ്മ്യൂണിസ്റ്റുകാർ ആരെയും ഭയപ്പെടുന്നവരല്ല, അവർ ചോരച്ചാലികൾ നീണ്ടിക്കയറിയവരാണ് എന്നൊക്കെയാണല്ലോ അവർ പ്രസംഗിക്കാറുള്ളത്. അവർ അവരെ തന്നെ വിളിക്കുന്ന പേരെ അങ്ങനെയൊക്കെയാണ്. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇത്രമാത്രം ഭീരുവായ ഒരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം. നേരത്തെ മോഹൻദാസ് സൂചിപ്പിച്ചല്ലോ, ഇവിടെ മുഖ്യമന്ത്രി വരുമ്പോ ഇവിടുത്തെ ഇല്യാസിനെയും ശ്രീദാവിനെയും ഒക്കെ പിടിച്ച് കരുതൽ തടങ്കിൽ നടക്കുന്ന ധീരനായ മുഖ്യമന്ത്രി ഇരട്ടച്ചെങ്കൻ ഈ നാട്ടിലെ ജനങ്ങളെ, താൻ ഭരിക്കുന്ന തന്റെ നാട്ടിലെ പ്രജകളെ ഭയന്ന് 42 അകമ്പടി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി യാത്ര ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി, പേര് ഇരട്ടച്ചെങ്കൻ എന്ന, ആരിട്ട പേരാ? നിങ്ങൾ തന്നിട്ട പേരാ? ഞങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇരട്ടച്ചെങ്കത്രേ, ഒറ്റച്ചെങ്ക് പോലുമില്ലാത്ത ഒരു ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്ന അപമാന ഭാരത്തിലാണ് കേരളത്തിലെ ജനത. പിണറായി സർക്കാരിന്റെ അഴിമതിക്കും അക്രമത്തിനും ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ യു ഡി എഫ് നേതൃത്വത്തിൽ ഒക്ടോബർ 18 നടത്താനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് വടക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റി പദയാത്ര നടത്തിയത്. ജാഥ ക്യാപ്റ്റൻ ഇലിയാസ് പടിഞ്ഞാറേക്കളം നയിക്കുന്ന പദയാത്ര വടക്കഞ്ചേരി ശ്രീരാമ തിയേറ്റർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു. ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്ത പദയാത്രയിൽ ജാഥ മാനേജർ കെ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഡി സി സി സെക്രട്ടറി ഡോക്ടർ അർസലൻ നിസാം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിയോജകമണ്ഡലം പ്രസിഡന്റ് വത്സൻ, വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ്, ഇന്ത്യൻ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സൈദലവി, മുൻ വടക്കഞ്ചേരി മണ്ഡലം പ്രസിഡന്റുമാരായ റെജി കെ മാത്യു, ബാബു മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ പദയാത്രയായി വടക്കഞ്ചേരിയുടെ വിവിധ വാർഡുകളിലൂടെ സഞ്ചരിച്ച അണക്കപ്പാറ വഴുവക്കോട് സമാപിച്ചു. സമാപനം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം ചെയ്തു. യു ടി വി ന്യൂസ്, പാലക്കാട്.